എന്നുള്ളതാണ്. പ്രൊഫസർ ജോർജ്, നിങ്ങൾ സേവ് യൂണിവേഴ്സിറ്റി ഫോറം വർഷങ്ങളായി ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണിത്, അക്കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനമായിരിക്കുന്നു എന്നുള്ളത് തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃപ്തിപ്പെടുത്തുന്ന ഒന്നായിരിക്കും. എങ്കിൽ പോലും നോക്കൂ, അതിൻ്റെ പ്രധാന മെറിറ്റുകളെല്ലാം തന്നെയും സുപ്രീംകോടതി സർക്കാർ പറഞ്ഞത് അംഗീകരിക്കുകയും എന്നാൽ ഒരു എക്സ്ട്രേനിയർ ഫോഴ്സാണ് സർക്കാർ എന്ന് കാണുകയും ആ എക്സ്ട്രേനിയസ് ഫോഴ്സിൻ്റെ സമ്മർദ്ദം ഗവർണറിലുണ്ടായെന്നും ആ നിലയിലാണ് ഗവർണർ ആ തീരുമാനമെടുത്തതെന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ വാർത്താക്കുറിപ്പ് തെളിവായി സ്വീകരിച്ചുകൊണ്ടാണ് സുപ്രീംകോടതി പറഞ്ഞത് അങ്ങനെ ഒരു തീരുമാനമെടുക്കേണ്ട പദവിയല്ല ചാൻസലർ പദവി എന്ന്. അത് ഒരു കോടതി വിധിയെ നമുക്ക് വിമർശിക്കാമല്ലോ പ്രൊഫസർ ജോർജ്, അത് ആ നിലയിലൊരു സൗണ്ടായിട്ടുള്ളൊരു വിധിയായി താങ്കൾ കാണുന്നുണ്ടോ? നികേഷ്, ഈ വിഷയത്തെ സംബന്ധിച്ച് രാജ്ഭവനിൽ പോയി നേരിട്ട് ഗവർണർക്ക് പരാതി കൊടുത്ത മൂന്ന് പേരിൽപ്പെട്ട ഒരാളാണ് ഞാൻ. എനിക്കിതിൻ്റെ നാൾവഴികൾ നല്ല നിശ്ചയമുണ്ട്. ഈ കേസിൽ കക്ഷി നേരിട്ട് ചേർന്നിട്ടില്ലെങ്കിലും ഇതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് പഠിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പൂ മാത്രമേ ചോദിച്ചുള്ളൂ. ഞങ്ങൾക്ക് ഇന്നൊരു പൂന്തോട്ടം കിട്ടിയിരിക്കുകയാണ് നികേഷ്. ഇവിടെ ഞാൻ ഈ വിഷയത്തെ രാഷ്ട്രീയമായി വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. രാഷ്ട്രീയമായി വളരെ ഗുരുതരമായ പ്രത്യാഘാതങ്ങളുള്ള ഒരു വിധിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ഞാനിതിനെ വളരെ കോംപ്രിഹെൻസീവായി കാണാനാണ് ശ്രമിക്കുന്നത്. ഇത് പലപ്പോഴും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ച കേട്ടപ്പോൾ ഈ വിധിയെ ഭാഗികമായി വിശകലനം ചെയ്യാൻ ശ്രമിക്കുന്ന ബോധപൂർവമായ ഒരു നീക്കം ഞാൻ കാണുന്നു. അങ്ങനെയല്ല ഇതിനെ കാണേണ്ടത്. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു വിധി നികേഷെ സർവകലാശാലകളുടെ, കേരളത്തിലെ അല്ല ഇന്ത്യയിലെ സർവകലാശാലകളുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം എഴുതി ചേർത്ത വിധി തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇതിനകത്ത് രണ്ട് പ്രധാനപ്പെട്ടതായ പ്രശ്നങ്ങളുണ്ട്. ഒന്ന് നിയമപരമായിട്ടുള്ള പ്രശ്നം, രണ്ട് രാഷ്ട്രീയമായ പ്രശ്നം. ഞാൻ നിയമപരമായ പ്രശ്നത്തിലേക്ക് ഊന്നൽ കൊടുക്കാനാണ് ശ്രമിക്കുന്നത്. നികേഷ് ഇവിടെ സാന്ദർഭികമായി ഇടപെട്ട് പറഞ്ഞത് ഞാൻ കേട്ടു. നികേഷ് പറഞ്ഞു ഇതിനകത്ത് ഗവർണറല്ലേ കുറ്റവാളി, കാരണം ഗവർണറാണല്ലോ ഇതിനകത്ത് തെറ്റ് ചെയ്തിരിക്കുന്നത്. നികേഷെ, ഞാൻ നികേഷിന് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായോ അല്ലെങ്കിൽ വഴക്കുണ്ടായിക്കഴിഞ്ഞ് ഭാര്യ അതിൻ്റെ പേരിൽ സ്ത്രീധന പീഡനത്തിൻ്റെ പേരിലോ ആത്മഹത്യ ചെയ്താൽ പ്രേരണാ കുറ്റം എന്നൊരു കുറ്റമുണ്ട്. അബറ്റ്മെൻ്റ് എന്നാണ് പറയുന്നത്. അബറ്റ്മെൻ്റ് ഓഫ് ക്രൈം എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷിലെ പ്രയോഗം. പ്രേരണാകുറ്റം ചെയ്ത ഭർത്താവിനാണ് ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തതിൻ്റെ ഏറ്റവും വലിയ ശിക്ഷകൾ ലഭിക്കാൻ പോകുന്നത് എന്നത് നമ്മുടെ മുൻപിൽ വളരെ വ്യക്തമായി നാനാവിധ ദൃഷ്ടാന്തങ്ങളുണ്ട്. വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. നികേഷ് പറയാൻ ശ്രമിച്ചത് ഇത് മുഴുവൻ ഗവർണറുടെ കുറ്റമാണെന്നാണല്ലോ നികേഷോ അല്ലെങ്കിൽ ചർച്ചയിൽപ്പെട്ട പ്രവർത്തിച്ച ആളുകൂടിയാണല്ലോ. നോക്കൂ, ഇവിടെ സ്റ്റേറ്റ് ഗവൺമെന്റ് ഇത്രയും നാള് നമുക്ക് അറിയാവുന്ന കാര്യമല്ലേ. സ്റ്റേറ്റ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഒരു വൈസ് ചാൻസലർ ആണല്ലോ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനെ നിയമിച്ചത് അദ്ദേഹം വൈസ് ചാൻസലർ ആകുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ചാൻസലറായിട്ടുള്ള ഗവർണർ അല്ല, ഉമ്മൻചാണ്ടി സർക്കാരാണ് അദ്ദേഹത്തെ നിയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാ കാലഘട്ടത്തിലും രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൻ്റെ തീരുമാനം അനുസരിച്ചാണ് സാധാരണഗതിയിൽ ഇവിടെ ചാൻസലർ ഉണ്ടാകുന്നത്. നോക്കൂ, ഇവിടെ അങ്ങ് പറഞ്ഞതുപോലെ പൂ ആഗ്രഹിച്ചപ്പോൾ നിങ്ങൾക്ക് പൂന്തോട്ടം കിട്ടി. നാളെ നാല് സംസ്ഥാനങ്ങളിൽ നിന്ന് കോൺഗ്രസ് ഭരിക്കുന്നുണ്ടല്ലോ, കർണാടക, രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ്, ഛത്തീസ്ഗഡ്. ഈ നാല് സംസ്ഥാനങ്ങളിലെയും ഗവർണർമാരാണോ, അതായത് ബി ജെ പി നിയമിക്കുന്ന പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് ആണോ നാളെ ഈ നാല് സംസ്ഥാനങ്ങളിലും ഇനി വൈസ് ചാൻസലർ നിയമിക്കേണ്ടത്? ഗവൺമെൻറ്റുകൾക്ക് ലെജിസ്ലേച്ചറിന് ഒരു സ്റ്റേക്കും ഇക്കാര്യത്തിൽ ഇല്ല എന്നാണോ പറഞ്ഞു വരുന്നത്? നികേഷ് ഈ വിഷയത്തെ ഒരുപാട് വക്രീകരിക്കാൻ ശ്രമിക്കുന്നു, ക്ഷമിക്കണം. കാരണം നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക ഗവൺമെൻറ് കാണിച്ചതായിട്ടുള്ള കുഴപ്പത്തെക്കുറിച്ചല്ല പറയുന്നത്. ഇത് യു ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തും എൽ ഡി എഫ് ഗവൺമെൻറ്റിൻ്റെ കാലത്തും ബി ജെ പി സർക്കാരിൻ്റെ കാലത്തും തീർച്ചയായിട്ടും അതാത് കാലങ്ങളിൽ ഭരിക്കുന്ന സർക്കാരിൻ്റെ സ്വാധീനം വൈസ് ചാൻസലർ നിയമനത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളത് പകല് പോലെ വ്യക്തമാണ്. അത് കന്യാകുമാരി മുതൽ കശ്മീർ വരെ അത് നടന്നുകൊണ്ടിരുന്നിട്ടുണ്ട്, നടക്കുന്നുണ്ട്. ശ്രീ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ എൻ്റെ ഒരു മുൻ സഹപ്രവർത്തകനാണ്.
അദ്ദേഹത്തിൻ്റെ നിയമം ഏത് വഴിക്ക് വന്നു എന്നുള്ളതും ഞാനൊന്നും ഇപ്പോൾ ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ഇവിടെ നികേഷിന് അറിയാമല്ലോ, ഡോക്ടർ ഐൻസ്റ്റീനെ പോലും കേരള സർവകലാശാലയിൽ വൈസ് ചാൻസലറാക്കാൻ ക്ഷണിച്ചതായിട്ടുള്ള ഒരു ചരിത്രം നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അവിടെ ഇരുന്നിട്ടുള്ള ആളുകളുടെ ഒരു ചരിത്രം കൂടെ ബഹുമാന്യനായ നികേഷ് ഒന്ന് പരിശോധിച്ചു. അതത് കാലഘട്ടത്തിലെ സർക്കാരുകൾ എടുത്തിട്ടുള്ള തീരുമാനം കൊണ്ടാണ് സാർ. അല്ല, അവിടെ നികേഷ് ഒരു കാര്യം, നികേഷ് പറഞ്ഞതിനെ ഞാൻ ബലപ്പെടുത്താനാണ് വരുന്നത്. നികേഷ് പറഞ്ഞല്ലോ, കാലാകാലങ്ങളുടെ അധികാരത്തിലിരിക്കുന്ന സർക്കാരുകളുടെ ഇംഗിതം അനുസരിച്ചാണ് ഗവർണർമാരും വൈസ് ചാൻസലർമാരും നിയമിക്കപ്പെടുന്നതെന്ന് പറഞ്ഞതിനെ ബലപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. അവിടെ രാഷ്ട്രീയ വ്യത്യാസമില്ല. അതെ, അതായിക്കോട്ടെ, അത് തന്നെ പറഞ്ഞല്ലോ, വൈസ് ചാൻസലർമാരെ ചാൻസ്, ഞാൻ ഗവർണർ എന്നാണ് പറഞ്ഞത്. ഗവർണറാണല്ലോ ഇക്വേഷൻ, ഗവർണർ സമം ചാൻസലർ എന്നാണല്ലോ നമ്മുടെ കേരളത്തിലെ നിയമം. അത് ഞാൻ പറഞ്ഞത് തന്നെ, ഈ നികേഷ് പറഞ്ഞതിനെ ബലപ്പെടുത്തിയതാണ്. അതിവിടെ നടന്നുകൊണ്ട് ഒരുപാട് കാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ 14 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരുടെ നിയമത്തിൽ നികേഷ് കുമാർ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്നല്ലോ, അങ്ങയുടെ ഓർമ്മയിൽ എപ്പോഴെങ്കിലും അങ്ങേക്ക് ചൂണ്ടിക്കാണിക്കാമോ, ഈ 8 സർവകലാശാലകളിൽ മുഴുസമയ ഔദ്യോഗിക വൈസ് ചാൻസലർമാരില്ലാതിരുന്ന ഒരു കാലം കേരളത്തിൻ്റെ 67 കൊല്ലത്തെ ചരിത്രത്തിൽ അങ്ങേക്കൊന്ന് ചൂണ്ടിക്കാണിക്കാമെങ്കിൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ കുമ്പിട്ട് നമസ്കരിക്കും. വരാം ഒരിക്കൽ കൂടി ഇവിടെ നികേഷ് ഞാൻ പൂർത്തിയാക്കൂ. നികേഷ്, ഈ ക്രൈസിസിനെ കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ഫോക്കസ് പോയിന്റ് എന്താണ്? ഇവിടെ നമ്മളിവിടെ വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുന്നത് ബോധപൂർവം അല്ലാതെയോ, ഇതിനകത്ത് ചാൻസലറാണോ കുറ്റക്കാരൻ, ഗവൺമെന്റ് ആണോ കുറ്റക്കാരൻ? ഞാൻ അതിന്റെ പൊളിറ്റിക്കൽ പോയിന്റിലേക്ക് കടക്കാണ്. with MV Nikesh Kumar.